അപ്പോൾ നമ്മളിന്ന് ഒരു ഇമേജ് സ്നാപ്സീഡിനകത്ത് എഡിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജാണിത്. അപ്പോൾ സ്നാപ്സീഡിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, കാണാത്തവർ കാണാം. സ്നാപ്സീഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, ഫോട്ടോഷോപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സോറി, ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. സോ ഞാൻ ഈ ഇമേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് ഗാലറിയിൽ പോയിട്ട് ഷെയർ കൊടുത്തിട്ട് നമുക്ക് സ്നാപ്സീഡിനകത്തേക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടാനും മാറ്റാനും കോൺട്രാസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇൻബിൽട്ട് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാനുവലായിട്ടിന് വരെ ഞാൻ ഈ പോർട്രേറ്റിന് ഒരു സ്മൂത്തായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്, അതിന് രസമുണ്ട് കാണാൻ. ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പോർട്രേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് ടിക്ക് കൊടുത്തു, എഫക്റ്റ് അതിനകത്ത് ആഡായി. പിന്നെ ടൂൾസിനകത്ത് ക്ലിക്ക് ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇമേജിൻ്റെ ക്വാളിറ്റി, അതായത് ഇമേജിന് പല രീതിയിൽ നിങ്ങൾക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഡയറക്റ്റ് ഞാനൊരു ഓപ്ഷൻ കൊടുത്തു, ടൂൾസിൽ പോയി, പിന്നെ വിൻറ്റേജ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. വിൻറ്റേജ് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്, പക്ഷേ എനിക്കതൊന്നും വേണ്ട. ഞാൻ ഈ സെൻറ്ററിനകത്തുള്ള മാനുവലായിട്ട് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഈ സ്റ്റൈൽ സ്ട്രെങ്ത് എനിക്ക് തീരെ വേണ്ട. ഞാൻ അത് ലെഫ്റ്റിനകത്തേക്ക് കംപ്ലീറ്റ്, നിങ്ങൾക്ക് മേലെ നോക്കിയാൽ പറയും 60% ഉണ്ട്, 0% കൊടുത്തു. വീക്ക്നെസ് സ്ട്രെങ്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാച്ചുറേഷൻ നന്നായിട്ട് കുറച്ചു. ഓക്കെ, ടിക്ക് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്തേക്ക് മാറിയിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ പോവാം, ഇവിടെ നിന്ന് വ്യൂ എഡിറ്റ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച എല്ലാ എഫക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എഡിറ്റിംഗ് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇവർക്ക് വരുത്താനെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. ഓക്കെ, നേരത്തെ ഞാൻ ഫസ്റ്റിനകത്തുള്ള ഒരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കാണ് അതിനകത്ത് ആഡായി വന്നു, അതുകൊണ്ടാണ് ഇത്രയും വന്നത്. ഗ്ലാമർ ഗ്ലോ ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ, ഇപ്പം പോർട്രേറ്റിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വൺ, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ലെയർ വൈസ് ആണ്, അതായത് ഫോട്ടോഷോപ്പിനകത്തുള്ള പോലെ ലെയർ വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിന് കാണാൻ പറ്റും. അപ്പോൾ വിൻറ്റേജ് ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ വിൻറ്റേജ് ഓപ്ഷനകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്ററിന് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക, സെൻറ്ററിനകത്തേക്കുള്ള ഈ ഒരു പെയിൻറ് ബ്രഷ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സെൻറ്ററിൽ 100 വിൻറ്റേജ് എന്ന് കാണാൻ പറ്റും. ഇത് കുറക്കാനും കൂട്ടാനും പറ്റും. എന്താ സംഭവിക്കുന്നത്? 0 ആക്കിയതിന് ശേഷം ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് 0 കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിന് കളറ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ആൾക്ക് മാത്രം ഇമേജ് കളറിനകത്തും ബാക്ക് സൈഡിനകത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടൊരു എഫക്ട്സ് കൊടുക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലെഫ്റ്റ് സൈഡിനകത്ത് ഈ ഒരു മാസ്ക് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ണ് കണ്ടോ, ഈ കണ്ണിൻ്റെ ഓപ്ഷൻ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഈ ക്വിക്ക് മാസ്കിൻ്റെ ഈ ഒരു റെഡിഷ് ഇല്ലേ, ആ റെഡിഷ് കാണണ്ട എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ണ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. വിൻറ്റേജ് 0 ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ സൈസ് നന്നായിട്ട് ചെറുതാവുന്നതാണ്. അപ്പോൾ ചെറുതാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ആക്യുറസി കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ പാർട്ട് നമുക്ക് ബ്രഷ് സൈസ് കൂട്ടി തന്നെ ചെയ്യാം.
സൈഡിനകത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ കുറച്ച് കൂടി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഈ പച്ച പുല്ല്, അവിടെയുള്ള പുല്ല് നമ്മൾ കൊടുത്തപ്പോൾ കളറ് വന്നു. എനിക്ക് ആ കളറ് വേണ്ട, കണ്ടോ? ഇവിടെ ഞാൻ അറിയാതെ ആയോ ഇങ്ങനെയായി. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അണ്ടറിനകത്തേക്ക് ഇടുക, എന്നിട്ട് മയച്ച് കളയ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം, സൂം ചെയ്യാം, വർക്ക് ചെയ്യാം. ഇതാണ് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റിൽ കളർ കൊടുത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കുകയാണ്. ഇനി ഞാൻ ടിക്ക് കൊടുക്കാൻ പോവാണ്. സോ ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി എന്ത് നമുക്ക് ചെയ്യാം? ഉള്ള ഈ ഇമേജിനെ കുറച്ചും കൂടി ഡെപ്ത് കൊടുക്കുക. സോറി, ടൂൾസിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഡെപ്ത്. നിങ്ങൾക്ക് എന്ത് എഫക്റ്റ് കൂടുതൽ കൊടുക്കണമെങ്കിലും നിങ്ങളത് കൊടുക്കുക. പോർട്രേറ്റ് വേണമെങ്കിൽ പോർട്രേറ്റിനകത്തേക്ക് നിങ്ങൾക്ക് സ്മൂത്ത്, ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തൊന്ത് കൊടുക്കുക. ഇത് കുറച്ച് ആ ഒരു ഫേസ് കുറച്ച് കൂടുതൽ സ്പോട്ടാവുന്ന ഒരു ഇതാണ്. അത്രയ്ക്ക് വേണ്ട. വേണമെങ്കിൽ സ്കിന്നൊക്കെ സ്മൂത്ത് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഈ ട്യൂണ ഇമേജിനസിനകത്ത് കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഒക്കെ വേണമെങ്കിൽ, കണ്ടോ, കളറ് ഇച്ചിരി കൂട്ടി വെക്കുക. ആംബിയൻസ് എന്ന് വെച്ചാൽ ലൈറ്റാണ്, പുറത്ത് വരുന്ന ലൈറ്റ്. അത് മീഡിയ എത്ര വേണമെന്ന് വെച്ചാൽ ബ്രൈറ്റ്നെസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക, ടിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ഓപ്ഷൻ കൂടി ചെയ്യുക, ഡബിൾ എക്സ്പോഷറിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, സോറി, ടൂൾസ് ക്ലിക്ക് ചെയ്യുക, ഡബിൾ എക്സ്പോഷർ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു ഇമേജ് ഓവർലാപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഞാൻ നേരെ ഗാലറിനകത്തേക്ക് ഒരു പി എൻ ജി ഇമേജ്, ഓൾറെഡി ചെയ്തു വെച്ചൊരു പി എൻ ജി ഇമേജ് ഉണ്ടായിരുന്നു എൻ്റെ ഡ്രൈവിനകത്തുണ്ട്. ഞാൻ ലിങ്ക് ഡെസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മൂന്ന് കളറ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ബ്ലർ ഓപ്ഷനായിട്ടുള്ള മറ്റുള്ള ഇമേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഡബിൾ എക്സ്പോഷർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ഓറഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും മറ്റേത് വേണമെങ്കിലും മറ്റേ എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ നിങ്ങൾ ആൽബം ഡിസൈൻ ആ രീതിയിൽ കാണുന്നില്ലേ, ഇതുപോലെ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ മൾട്ടിപ്ലൈ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ലൈറ്റാണ് ഈ ഒരു ഓപ്ഷൻ.
നിങ്ങൾക്കിപ്പോൾ ഏതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഏതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൂം അത് വലുതാക്കാം ചെറുതാക്കാം, ആ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റ് സൈഡിനകത്ത് നിന്ന് വരുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ചെയ്തു. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മളുടെ എന്താ പറയുക ലോഗോ ഇടുക, ചെറുതാക്കി വെച്ചു. ഒരു സ്റ്റാൻഡേർഡിന് ഓപ്പോസിറ്റ് ഞാൻ കുറച്ച് വെച്ചു വെച്ചു. ഇനി നമുക്ക് ടിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. തുടർന്നുള്ള വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക.